ശ്രീ എ എസ് മുഹമ്മദ് കുഞ്ഞി എഴുതിയ മോർട്ടൽ റിമൈൻസ് എന്ന കഥ. കഥ വായിക്കുന്നത് പുഷ്പാകരൻ പിണ്ടിച്ചാൽ. കഥ മോർട്ടൽ റിമൈൻസ്. വരും വരായികകൾക്കിടയിൽ ഇനിയും മഞ്ഞു പോകാത്ത ഒരു നേർരേഖ പോലെ കനകത്തൊടിയിൽ നിന്നും പുറത്തേക്ക് നീണ്ടുപോകുന്ന നിരത്തിലൂടെ ആ ആംബുലൻസ് ഒരു തേങ്ങലോടെ പാഞ്ഞു. ഇരിക്കുന്ന സീറ്റിൽ നിന്ന് തിരിഞ്ഞ് പിന്നിലെ വിൻഡ്ഷീൽഡിലൂടെ അയാൾ നോക്കി. ചെറുതായി ചെറുതായി വരുന്ന ഹംസയുടെ വീടും പരിസരത്ത് ദൂരക്കാഴ്ചയായതുകൊണ്ടാവാം പഞ്ഞിക്കെട്ട് പോലെ തോന്നിച്ച ഒരാൾക്കൂട്ടവും. ആംബുലൻസിന്റെ പിൻസീറ്റിൽ സ്ഥലകാലങ്ങളിൽ ഉറഞ്ഞുപോയെന്ന പോലെ സുഹറ, ഹംസയുടെ അനിയൻ, അയൽക്കാരൻ ഹാജിയാർ, അവർ പരസ്പരം അലിയാത്ത തുരുത്തുകളായി അടുത്തടുത്ത സീറ്റിൽ. അവിചാരിതമായാണ് മനസ്സിന്റെ ഒരു കോണിൽ ഹംസയുടെ ചിരി മുഴങ്ങിയത്. ദഹ്റാൻ എയർപോർട്ടിൽ നിന്ന് കമ്പനി റെസിഡൻഷ്യൽ ക്യാമ്പിലേക്കുള്ള യാത്ര. എയർ കണ്ടീഷണർ ഇല്ലാത്ത ഒരു പഴയ ബസ്സായിരുന്നു അത്. അമിതമായ വേഗതയിൽ കുതിക്കുന്ന വാഹനത്തിനകത്ത് അസഹ്യമായ ചൂട്. ഇടയ്ക്കിടെ ഒരു വിറയലോടെ ബസ്സിനകത്ത് പാളി വീഴുന്ന മരുഭൂമി ചുഴറ്റി വരുന്ന ഉഷ്ണവായു. ഇരുഭാഗത്തും പ്രവിശാലമായി കിടക്കുന്ന മരുഭൂമി. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒന്നായിരുന്നു അത്. പരന്നൊഴുകുന്ന മങ്ങിയ നിലാവിൽ കുറച്ചകലെ ആകാശം എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന പുകക്കുഴലിൽ നിന്നുയരുന്ന വേസ്റ്റ് ഗ്യാസ് ജ്വാലയിൽ അയാളുടെ കണ്ണുടക്കി. ആ മനസ്സും സമാനാവസ്ഥയിലായിരുന്നു. ഏതോ സെല്ലിലേക്ക് കൊണ്ടുപോകുന്ന കുറ്റവാളികളെപ്പോലെ ഇരിക്കുന്നുണ്ടല്ലേ. ഗ്വാണ്ടനാമോ കേട്ടിട്ടുണ്ടോ? ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം കാണാനിട വന്ന ഹംസ പതുക്കെ അയാളെ തോണ്ടി ചോദിച്ചു. എന്നിട്ടവൻ ചിരിച്ചു. അയാളും ചിരി പോലൊന്ന് മുഖത്ത് വിടർത്തി. മനസ്സ് മറ്റൊരു ലോകത്തായിരുന്നു. അപരിചിതർക്കിടയിൽ എത്ര കാലം ഇവിടെ ഇങ്ങനെ? ഇനി ആ അനിശ്ചിതത്വം ഉണർത്തിയ ഭീതിയിൽ സ്വയം നഷ്ടപ്പെട്ടു. ഗൾഫ് യാത്ര ഇത് ആദ്യമായിരിക്കുമല്ലേ, മുഖം കണ്ടാൽ അറിയാം. ഹംസ അടുത്തിരുന്ന് സൗഹൃദം കാട്ടിക്കൊണ്ട് ഒരു കുസൃതി ചോദ്യം ചെയ്തു. ഞാനും ഇത് ഫസ്റ്റാ. തുടർന്ന് പരസ്പരം പരിചയപ്പെടലായി. മഹാനഗരത്തിലെ ട്രാവൽ ഏജൻസിയുടെ ഇന്റർവ്യൂ ഹാളിലും എയർപോർട്ട് ലോഞ്ചിലും കണ്ണുകൾ ഉടക്കിയിരിക്കാമെങ്കിലും പരസ്പരം ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടാവില്ല. ഇന്റർവ്യൂ ഹാളിൽ എന്തോ പാസ്പോർട്ട് പ്രശ്നങ്ങളുമായി വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് ഇവനായിരിക്കുമോ? ഒരിക്കൽ എവിടെയോ വെച്ച് കണ്ടതായ നേരിയ ഓർമ്മ. അയാൾ പറഞ്ഞു, അപ്പോഴൊന്നും ഞങ്ങൾ പിരിയാത്ത റൂംമേറ്റുകളായി തീരുമെന്ന് നനച്ചതേയില്ല. പിന്നിൽ നിന്നുയർന്ന ഒരു തേങ്ങലിന്റെ ഒച്ചയിൽ അയാൾ കഴുത്തു തിരിച്ചു. സുഹറ ദുഃഖമടക്കാനാവാതെ ഇടക്കിടക്ക് വിങ്ങിപ്പൊട്ടുന്നു. അടുത്തിരിക്കുന്ന ഹാജിയാർ പുറത്തു തടവി സാന്ത്വനിപ്പിക്കാൻ ശ്രമം നടത്തുന്നു. തന്റെ നേരെ തിരിഞ്ഞ ദുരന്ത മുഖങ്ങൾ അയാളെ അസ്വസ്ഥനാക്കി. ഉറക്കം നഷ്ടപ്പെട്ട രണ്ടു മൂന്ന് രാത്രികൾ സമ്മാനിച്ച ആലസ്യത്തിനിടയിലും ഹംസയുടെ കളിതമാശകളും പൊട്ടത്തരങ്ങളും ഓരോരോ കൊച്ചു കൊച്ചു മിന്നൽ പിണരുകൾ പോലെ ഓർമ്മകളിലേക്ക് പാളി വീണുകൊണ്ടിരുന്നു. മരുഭൂമികളിലെ തലങ്ങും വിലങ്ങുമുള്ള യാത്രകളിലെല്ലാം അവർ വേർപിരിയാത്ത കൂട്ടുകാരായി. ഒഴിവു ദിനങ്ങളുടെ സായാഹ്നങ്ങളിൽ ഹംസയുടെ വാചാലതകൾക്ക് മുന്നിൽ ബാക്കി ഞങ്ങൾ വെറും കാതുകൾ മാത്രമായി. എപ്പോഴും തമാശകളിൽ പോലും വലിയ വലിയ കാര്യങ്ങളെ ഹംസയ്ക്ക് പറയാനുണ്ടാവുകയുള്ളൂ. അവന്റെ പറച്ചിലുകളുടെ ഒരു രീതി നോക്കിയാൽ ഏത് കള്ളവും വിശ്വസനീയമായി തീരും. എന്തും ഹംസയ്ക്ക് പുല്ലെന്ന ഒരു മട്ടാണ്. അയാളാണെങ്കിൽ നേരെ തിരിച്ചു. അതായിരിക്കും ഒരു പക്ഷേ പെട്ടെന്ന് അവരെ അത്ര കടുപ്പിച്ചത്. വിപരീത ധ്രുവങ്ങൾ. ഒരിക്കൽ മുറിയിൽ അവർ രണ്ടുപേർ മാത്രമായിരുന്ന വേളയിൽ സംസാരിച്ചിരിക്കെ ഹംസ കുടുംബത്തെക്കുറിച്ച് ചില സൂചനകൾ തന്നു. അപ്പോൾ ആ മുഖം ഗൗരവം പൂണ്ടു. കനകത്തൊടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റായ വാപ്പ. വീട്ടിലെ അദ്ദേഹത്തിന്റെ കാർക്കശ്യം വീട്ടിൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളെയും അവഗണിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ അവനെ പ്രേരിപ്പിച്ചു. അവിടുത്തെ ആ കർശന നിബന്ധനകൾ ഹംസയ്ക്ക് തീരെ പിടിച്ചില്ല. വാപ്പയുടെ എതിർപ്പ് വകവെക്കാതെ നേരത്തെ തന്നെ ഇഷ്ടത്തിലായിരുന്ന സുഹറയെ അവൻ കല്യാണം കഴിച്ചു. പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടിയായിരുന്നു അവൾ. വാടക വീട്ടിലെ ജീവിതം, വീട്ടുവാടക, തൊഴിലില്ലായ്മ, ഒടുവിൽ ഗൾഫിലേക്ക് രക്ഷപ്പെടുകയല്ലാതെ വേറെ വഴി കണ്ടില്ല. കേവലം ഒരു വാശിപ്പുറത്തായിരുന്നു ഹംസയുടെ ഗൾഫ് പുറപ്പാടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിയോഗമായിരുന്നു, ഒഴിച്ചുകൂടാനാവാത്തൊരു. ആ പ്രഭാതത്തിലും ഗൾഫിന് പുറപ്പെടും മുമ്പ് ഒരു മയക്കത്തിലായിരുന്ന അയാളെ ഹംസ തട്ടി വിളിച്ചുണർത്തിയിരുന്നു. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യ ഗ്രാമങ്ങളിൽ തൊഴിലാർത്ഥം വസിക്കുന്ന സുഹൃത്തുക്കളുടെ ഫ്ളാറ്റുകളിൽ അവധി ദിനങ്ങൾ ആഘോഷിക്കുക ഹംസയുടെ ഇഷ്ടങ്ങളിലൊന്നായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിംഗ്. പക്ഷേ രാത്രി ഏറെ വൈകുവോളം പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന അയാൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ മടിച്ചു.
സുഹൃത്തിന്റെ ഫ്ളാറ്റിലെ വിരുന്നും ഷോപ്പിംഗും കടൽത്തീര പാർക്കിലെ സൂര്യാസ്തമനവും പ്രലോഭനങ്ങളായി ഇട്ട് തന്നെങ്കിലും അയാൾ വഴങ്ങാതിരുന്നത് ഒരുപക്ഷെ ആയുസിന്റെ അപ്പോൾ അറ്റുപോകാൻ കൂട്ടാക്കാത്ത ഏതോ അദൃശ്യമായ ചരടിന്റെ ബലം ഒന്നുകൊണ്ട് മാത്രമാകാമെന്ന് ഇപ്പോൾ അയാൾ നിനക്കുന്നു. പിന്നെ എപ്പോഴാണ് ഹംസ പുറത്തിറങ്ങിപ്പോയതെന്ന് അറിഞ്ഞില്ല. മണിക്കൂറുകൾക്ക് ശേഷം അതേ മയക്കത്തിന്റെ ഒരറ്റത്താണ് വാതിലിൽ മുട്ടുകേട്ട അയാൾ ഞെട്ടി ഉണർന്നത്. ഹംസ ഒരു വാഹനാപകടത്തിൽപ്പെട്ടു എന്ന് ആരൊക്കെയോ വരാന്തയിലൂടെ ഓടിപ്പോകുന്നവർ വിളിച്ചു പറഞ്ഞു പോകുന്ന ശബ്ദം, ആ അവ്യക്തതയിൽ അയാൾക്ക് ഒന്നും തിരിയാത്ത പോലെയായി. സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന കൺഫ്യൂഷൻ. പതുക്കെ തെളിയുമ്പോൾ റെസിഡൻഷ്യൽ ബ്ലോക്കുകളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആരൊക്കെയോ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട് എന്ന് വ്യക്തമായി. കയ്യിൽ കിട്ടിയ വസ്ത്രങ്ങൾ എടുത്തിട്ട് അയാളും ഓടി. പിന്നെ ഒന്നും അറിയില്ല. കമ്പനിയുടെ ഏതോ ഒരു വണ്ടിയിൽ അവിടെ ആ സ്പോട്ടിൽ എത്തിപ്പെട്ടു. അപ്പോഴേക്കും എല്ലാം തീർന്നിരുന്നു. ആടിത്തീർക്കേണ്ട നാടകത്തിന്റെ വേഷഭൂഷാദികൾ അഴിച്ചിട്ട് ഗ്രീൻ റൂമിലേക്ക് പിൻവാങ്ങിയ ഒരു കഥാപാത്രം പോലെ. അനന്തമായി നീളുന്ന ആശുപത്രി വരാന്ത, ഒരു കെട്ടിട വരാന്തയ്ക്ക് ഇത്രയും ധൈര്യമോ അയാൾ നടന്നു തളരുന്ന പോലെ. മോർച്ചറിയുടെ തണുത്ത മരവിപ്പിലേക്ക് പിൻവാങ്ങുന്ന ഹംസയുടെ അല്ല മൃതശരീരത്തിന്റെ നേരെ അയാൾ കൈകൂപ്പി. രക്തത്തിന്റെ ചുവന്ന വൃത്തങ്ങൾ പൊതിഞ്ഞ വെളുത്ത തുണിയിൽ അള്ളിപ്പിടിച്ച് അയാളും അവരോടൊപ്പം നീങ്ങി. അകത്തേക്ക് ഗമിച്ച അയാളെ ആരാണ് പിടിച്ചു മാറ്റിയതെന്ന് വ്യക്തമായില്ല. ആംബുലൻസിന്റെ വേഗത കുറഞ്ഞ് ഒരു കിലുക്കത്തോടെ അത് നിന്നപ്പോൾ അയാൾ കണ്ണു തിരുമ്മി ചുറ്റും നോക്കി. പതുക്കെ താഴെ ഇറങ്ങി. മുമ്പിൽ ലെവൽ ക്രോസിംഗ്, അടഞ്ഞ ഗേറ്റ്, പിന്നിലിരിക്കുന്നവർ പഴയ പടി. ഒന്നും അറിയുന്നില്ല. ആ കുടുംബത്തിലെ കഴിഞ്ഞ ഒരു രാത്രിയെക്കുറിച്ച് അയാൾ ഓർത്തു. ഭീതിതും ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അയാൾ പ്രാർത്ഥന ഉരുവിട്ടു. പെട്ടെന്ന് ഒരു വശത്തുകൂടി പ്രത്യക്ഷപ്പെട്ട തീവണ്ടിയുടെ ഒച്ചയിൽ അയാളുടെ മനസ്സ് കലക്കവെള്ളം പോലെയായി. അലോസരപ്പെട്ട ചിന്തകൾ ശിഥിലങ്ങളായി. വണ്ടി കമ്പാർട്ട്മെന്റുകളായി വളർന്ന് മറുവശത്തുകൂടി ശബ്ദം താഴ്ത്തി ഊർന്നുപോയി. അയാൾ ആംബുലൻസിൽ തിരികെ കയറിയിരുന്നു. നിറഞ്ഞ മണൽക്കാടിന്റെ വന്ധ്യതകളിൽ അകലെ മരീചികകൾ തെളിയുന്നു. തിരിച്ചു വരുന്ന വഴിയിൽ അവിടെ ഇറങ്ങിയ കമ്പനി പേഴ്സണൽ മാനേജർ അനീസ് മാലിക് ലബനോനിയും അയാളും ഏതാനും സമയം ആ സ്പോട്ടിൽ നിർനിമേഷരായി നിൽക്കുകയായിരുന്നു. മഞ്ഞു വീണ് നനഞ്ഞ റോഡ്, പരസ്പരം കൂട്ടിയിടിച്ച് തകർന്ന കാറിന്റെ അവശിഷ്ടങ്ങൾ, കാലത്തിന് മുറിവേൽപ്പിക്കുന്ന കൂർത്ത ഓർമ്മകളെപ്പോലെ അവിടെവിടെ ചിതറിക്കിടക്കുന്നു. അത്യാസന്ന നിലയിലായ രണ്ടുപേരടക്കം അപകടത്തിൽപ്പെട്ടവരെ മറ്റൊരു വഴിയാത്രക്കാരനായ അറബി തന്റെ വലിയൊരു വാഹനത്തിലിട്ട് ഏതോ വലിയ ആശുപത്രി ലക്ഷ്യമാക്കി ഓടിച്ചു പോയെന്ന് അനീസ് മാലിക്കിന് കിട്ടിയ വിവരം അയാൾക്ക് കൈമാറി. അപ്പോഴും അയാളുടെ നോട്ടം അകലെ മണലിൽ ഒരനാഥ ജീവിയുടെ ജഡം പോലെ വീണ് കിടക്കുന്ന തെറിച്ചുപോയ ഒരു ചക്രത്തിലായിരുന്നു. താൻ ഏറ്റെടുത്ത ദൗത്യത്തിലൂടെ ഒരു മരവിപ്പായി അയാൾ ചലിച്ചുകൊണ്ടിരിക്കവേ ഇടയ്ക്ക് ഇതൊന്നും വേണ്ടായിരുന്നെന്ന ചിന്ത അയാളെ അലട്ടിക്കൊണ്ടിരുന്നു. പേഴ്സണൽ മാനേജർ എന്ന നിലയിൽ അനീസ് മാലിക് ലബനോനിയുടെ എങ്കിൽ പിന്നെ മറ്റാര് താൻ പറഞ്ഞതാ എന്ന ചോദ്യത്തിന് അയാൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. എല്ലാം ഒരു നിമിത്തം പോലെയായിരുന്നു ദുരന്തത്തിന്റെ ബാക്കി പത്രവുമായി ഹംസയുടെ വീട്ടിലേക്ക്. അപരിചിതമായ വഴി താണ്ടി അവിടെ എത്തിയത് മറ്റൊരു അമ്പരപ്പിലേക്കായിരുന്നു. ഹംസ മനസ്സിൽ കോറിയിട്ട ചിത്രങ്ങളെല്ലാം ജലോപരിതലത്തിൽ വീണ നിഴലുകൾ ഓളങ്ങളിൽ എന്ന പോലെ ശ്രദ്ധ ബിംബങ്ങളായി അകന്നുപോയി. ഒക്കെ ഹംസയുടെ മനക്കോട്ടകളായിരുന്നു, അല്ലെങ്കിൽ എന്താണ്? ഹംസ മനസ്സിൽ കെട്ടിയുയർത്തിയ സങ്കല്പസൗധത്തിനും യാഥാർത്ഥ്യങ്ങൾക്കുമിടയിൽ അയാൾക്ക് ഒരു വഴിതിരിയാത്ത പാന്തനെ പോലെ വിറങ്ങലിച്ചു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. നാൽക്കവലയിൽ വെച്ച് ഒരു വൃദ്ധൻ നൽകിയ വിവരമനുസരിച്ച് അയാൾ ഇടവഴിയിറങ്ങി പുഴയുടെ മണൽത്തിട്ടിലേക്ക്. വേനലിൽ ശോഷിച്ച് നീർച്ചോലയായി ഒഴുകുന്ന തെളിഞ്ഞ വെള്ളം പാദം കൊണ്ട് തെറിപ്പിച്ച് സ്കൂൾ വിട്ടു പോകുന്ന പെൺകുട്ടി കാട്ടിത്തന്ന വീട്. അയാൾ കണ്ണു തിരുമ്മി ഒരിക്കൽ കൂടി നോക്കി. ഹംസ തന്റെ വാചാലത കൊണ്ട് പടുത്തുയർത്തിയ മനസ്സിലെ സങ്കല്പസൗധം ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു വീഴുന്നത് കണ്ട് ഒരു സംശയത്തോടെ അയാൾ വീണ്ടും ആ പെൺകുട്ടിയോട് ചോദിച്ചു, സൗദിയിലുള്ള പാലക്കൽ ഹംസയുടെ വീട്? ഹംസക്കയുടെ വീട് അത് തന്നെ. അത് പറഞ്ഞ് അവൾ അയാൾ എന്ന ബുദ്ധൂസിനെ ഒരിക്കൽ കൂടി നോക്കി നുണക്കുഴി വിടർത്തി ചിരിച്ചുകൊണ്ട് മറ്റൊരു വഴി കയറിപ്പോയി. അയാൾ ആ അനിശ്ചിതത്വത്തിന്റെ അമ്പരപ്പിൽ നിശ്ചലനായി നിന്നു. അവൾ കാട്ടിത്തന്ന പുരയിടത്തിലേക്ക് മുള കൊണ്ട് കെട്ടിയ ആ പടി കടന്ന് അയാൾ കയറി. മുറ്റത്ത് ഓലമടയുകയായിരുന്ന രണ്ട് സ്ത്രീകൾ എഴുന്നേറ്റ് തട്ടം ശരിയാക്കിക്കൊണ്ട് ആ കൊച്ചു വീടിന്റെ അകത്തളങ്ങളിലേക്ക് വലിഞ്ഞു. അകത്തെ മതിലിൽ തൂക്കിയിട്ടിരുന്ന ഫ്രെയിം ചെയ്ത ഫോട്ടോ അയാളുടെ കാഴ്ചയിൽ പതിഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് അവർ ഒപ്പം നിന്നെടുത്ത പടം പെട്ടെന്ന് സ്ഥലകാല ബോധത്തിലേക്ക് ഉണർന്നു. കാലുകൾക്കിടയിൽ നിന്ന് മണ്ണ് ഊർന്നു പോകുന്നതുപോലെ അയാൾക്ക് തോന്നി. ഒരു പ്രത്യേക താളത്തിലാടുന്നുവെന്ന് തോന്നിച്ച ആ ഫോട്ടോ ഇപ്പോഴവിടെ നിന്ന് ആണിയിളകി താഴെ വീഴുമെന്ന് അയാൾക്ക് തോന്നി.
ഒരു ഞെട്ടലിൽ നിന്ന് മോചനം നേടി അകത്തെ തട്ടിമുട്ടലുകളിൽ കേൾവിക്കാരുണ്ടെന്ന തിരിച്ചറിവിൽ അയാൾ പറഞ്ഞു, ഞാൻ ഹംസയുടെ ചങ്ങാതിയാണ്. ശബ്ദത്തിൽ വിറയലൊന്നുമില്ലെന്ന് സ്വയം ബോധ്യം വന്നതോടെ ധൈര്യം കിട്ടി. അകത്ത് നിന്നാരോ ഇരിക്കൂ എന്ന് പറഞ്ഞോ കേട്ടതുപോലെ തോന്നി. നിശബ്ദതയ്ക്ക് ഭാരം വെക്കാൻ അനുവദിക്കാതെ അയാൾ മുഴുമിപ്പിച്ചു, സൗദിയിൽ നിന്ന് ഇന്ന് രാവിലെ എത്തി. ഞങ്ങൾ അവിടെ എത്തിയത് മുതൽ ഉറ്റ ചങ്ങാതിമാരാണ്. ഹംസ ഒരത്യാഹിതത്തിൽപ്പെട്ടത് അറിയിക്കാനാണ് എൻ്റെ ഈ വരവ്. ഒരു കാറപകടം, ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഒന്നും മുഴുമിപ്പിക്കാനാവാതെ അയാൾ നിന്ന് വിയർക്കുമ്പോൾ അകത്തുനിന്ന് കൂട്ടക്കരച്ചിലുകളുടെ ഒരു പേമാരി അടിച്ചെത്തി. തേങ്ങലുകളും നിലവിളികളും ആരോ തലയിട്ടടിക്കുന്ന ശബ്ദവും ഓടിക്കൂടുന്ന അയൽക്കാരുടെ ചോദ്യങ്ങൾ കൂർത്ത നോട്ടങ്ങൾ, അതിനിടയിൽ ഒരു പറ്റം സ്ത്രീകൾ അയാളെ തല്ലിമാറ്റി അകത്തേക്കൂടി. എവിടെയോ അപരിചിതമായ ഒരജ്ഞാത സങ്കേതത്തിൽ ഒറ്റപ്പെട്ടവനെ പോലെ, അദൃശ്യമായ ചരടുകളാൽ ബന്ധനസ്ഥനായ ഒരു വഴിയാത്രക്കാരനെ പോലെ നിന്ന് കിതയ്ക്കുമ്പോഴാണ് അജ്ഞാതനായ ആ ഹാജിയാരുടെ കൈ തൻ്റെ ചുമലിൽ വീണത്. ഞാനിതാ ഈ അടുത്ത വീട്ടുകാരനാണ്, ഒരു ഇരുനിര വീട് കാട്ടി ഹാജിയാർ പറഞ്ഞു. അയാൾ ഹാജിയാരോടൊപ്പം പുറത്തേക്കിറങ്ങി. ഹംസ പോയി, ഞാൻ കമ്പനി അയച്ചു വന്നതാണ്. ഇവരെങ്ങനെ സാന്ത്വനിപ്പിക്കുമെന്ന് അറിയുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് വന്നത് പൊല്ലാപ്പായോ എന്നും തോന്നിപ്പോയി. ഇപ്പോൾ ശബ്ദത്തിന് തികച്ചും വിറയൽ ബാധിച്ചിട്ടുണ്ടെന്ന് അയാൾ അറിഞ്ഞു. കൈകളിലേക്ക് ഒരു വിറയൽ പടരുന്നുവെങ്കിലും ഒരുവിധം സംയമനം പാലിച്ചുകൊണ്ട് അയാൾ തുടർന്നു, നാളെ മയ്യത്ത് എയർപോർട്ടിലെത്തും. ഞാനൊരു ആംബുലൻസുമായി ഇവിടെ എത്താം. അയാൾ പാൻസിന്റെ കീശയിൽ നിന്ന് കമ്പനിയുടെ എഴുത്തെടുത്ത് ഹാജിയാരെ ഏൽപ്പിച്ചുകൊണ്ട് യാത്ര പറഞ്ഞിറങ്ങി. തൻ്റെ നാട്ടിലേക്കുള്ള കാർ യാത്രയിൽ അയാൾ അടുത്തു വരുന്ന ഒരു പെരുന്നാളിൻ്റെ ആഹ്ലാദ ലഹരിയിലേക്ക് ഹംസ ഏൽപ്പിച്ച പാഴ്സലുമായി വരേണ്ടിയിടത്ത് ഹംസയുടെ ചേതനയേറ്റ ശരീരത്തിന് ഒരു പൈലറ്റാവേണ്ടി വന്ന ഒരു ദുര്യോഗത്തെക്കുറിച്ച് ഓർത്ത്. ആംബുലൻസിന്റെ പിന്നിലിരിക്കുന്നവരിൽ ആരോ എന്തോ പറഞ്ഞു, പക്ഷേ അയാളത് കേട്ടില്ല. കൈക്കുടന്നയിലെടുത്ത ജലം പോലെ ഊർന്നു തീർന്നു പോകുന്നതാണ് മനുഷ്യായുസെന്ന് ഒരിക്കൽ ഹംസ പറഞ്ഞപ്പോൾ അയാൾ അവന്റെ പൈംഗിളി സാഹിത്യ ഭാഷയെ കളിയാക്കി. അപ്പോഴവൻ പറഞ്ഞു, എന്തെങ്കിലും ഞാനൊരു ആത്മകഥ എഴുതുകയാണെങ്കിൽ അതിനിടയിൽ കുറെ എഴുതാത്ത പേജുകൾ കാണാം. നീ അമ്പര കണ്ട, ഗൾഫ് ജീവിതം, കോറാ കാഗസ് അല്ലെങ്കിൽ ബ്ലാങ്ക് പേപ്പർ. പിന്നെ എന്തോ ആലോചിച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് ചോദിച്ചു, അല്ലെങ്കിലും ഇതൊരു ജീവിതമാണോടാ? വെറും പ്രതീക്ഷ മാത്രമായ ഒരു ഭാവിക്ക് വേണ്ടി വർത്തമാന ജീവിതം കളഞ്ഞു കുളിക്കുന്ന ഒരു ഏർപ്പാട്. അയാളുടെ ചുണ്ടുകൾ ഒരു വരണ്ട ചിരിയിലേക്ക് വഴുതി. പാലക്കൽ ഹംസ, പഞ്ചായത്ത് പ്രസിഡന്റായ വാപ്പ. ഒരുപക്ഷെ കുടുംബത്തിന്റെ ദയനീയാവസ്ഥയായിരിക്കും ഹംസയെ ഗൾഫിലെത്തിച്ചത്. ബാക്കിയൊക്കെ വിചിത്രമായ ഭാവന മെനഞ്ഞ തിരക്കഥയും. ഡ്രൈവർ അയാളുടെ പിറകിൽ തൊട്ട് ഓർമ്മപ്പെടുത്തി. ആംബുലൻസ് എയർപോർട്ട് കാർഗോയ്ക്ക് മുന്നിലെ ഗേറ്റിന് വെളിയിൽ വരിവരിയായി നീങ്ങുന്ന വാഹനങ്ങൾക്ക് പിറകിൽ പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്നു. അവരുടെ ഊഴമെത്തിയപ്പോൾ അയാൾ ഇറങ്ങി കയ്യിലിരുന്ന ഫയലുമായി കാർഗോ ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു. തിരക്കും ഉഷ്ണവും കെട്ടിപ്പിണഞ്ഞ അന്തരീക്ഷം. ആൾക്കാർ ബഹളം വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ചിലർ വേണ്ടപ്പെട്ടവരുടെ ഭൗതികാവശിഷ്ടങ്ങൾക്ക് വേണ്ടി, മറ്റു ചിലർ ജീവിച്ചിരിക്കുന്നവരുടെ ബാഗേജുകൾക്ക് വേണ്ടി. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ലേ ഈ തിരക്ക് സാധ്യമാകൂ. മരണശേഷം ഒരു തിരക്കുമില്ല. ജഡമുഖങ്ങളിൽ കളിയാടുന്ന ശാന്തത അതാണ്. നിസ്സംഗത പാലിക്കുന്ന ഇവിടത്തെ ഉദ്യോഗസ്ഥ വൃന്ദം അക്ഷമരായ മനുഷ്യരെയും ക്ഷമാശീലരായ ജഡങ്ങളെയും കണ്ട് നന്നായി പരിചയിച്ചവർ. കാർഗോ മാനേജറുടെ ക്യാബിൻ എന്ന കടമ്പ കടന്നപ്പോൾ നേരം ഉച്ചയോടടുത്തിരുന്നു. കണ്ണാടി ചില്ലുകൾക്ക് പുറത്ത് ഉരുകിയൊലിക്കുന്ന വെയിൽ, മരപ്പലക കൊണ്ടടിച്ച ഒരു മഞ്ഞപ്പെട്ടി കൺവെയർ ബെൽറ്റിൽ കൂടി ഒഴുകി വരുന്നത് കണ്ട് അയാൾ അങ്ങോട്ട് നീങ്ങി നിന്നു. അതിൽ ചുവന്ന അക്ഷരങ്ങൾ രക്തത്തിൽ മുക്കി വിരൽ കൊണ്ട് എഴുതിയതുപോലെ, മോട്ടൽ റിമൈൻസ്. ആ മരപ്പലക അടിച്ചുണ്ടാക്കിയ പെട്ടി പരിചയഭാവത്തിൽ ചിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. പുറത്ത് തളർന്നു വീഴാൻ പോയ സുഹറയെ ആരോ താങ്ങിപ്പിടിച്ചുകൊണ്ട് വരാന്തയിൽ ഒരിടത്ത് കിടത്തുന്നത് അയാൾ കണ്ണാടി ചില്ലിലൂടെ കണ്ടു. ആ എല്ലിച്ച പേക്കോലം ഹംസയുടെ വാചാലതയുടെ ഒരു മൂർത്ത രൂപം പോലെ തോന്നിച്ചു. കടലാസുകളിൽ ഒപ്പിടാൻ സുഹറയെ താങ്ങിപ്പിടിച്ചുകൊണ്ട് വരുന്നതിനിടയിൽ ഒരു ഓഫീസർ അവരുടെ അടുത്തേക്ക് തിരക്കിട്ട് വന്നു. വെയിറ്റ് മിസ്റ്റർ, പാസ്പോർട്ട് അയാളുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. സീ ദിസ് ഡോക്യുമെന്റ്, ഐ ഡൗട്ട് വെദർ ദിസ് സംതിങ് റോങ്. ഈ ബോഡിയുടെ അവകാശികൾ നിങ്ങൾ തന്നെയാണോ? അയാൾ പാസ്പോർട്ട് വാങ്ങി നോക്കി. അയാൾക്ക് കാഴ്ച മങ്ങുന്നത് പോലെ തോന്നി. തനിക്കു ചുറ്റും ആ ആൾക്കാരും വരാന്തയും കറങ്ങുന്നത് പോലെയും. അയാൾ തൂവാല കൊണ്ട് കണ്ണു തുടച്ച് ഒന്നുകൂടി ആ രേഖയിലേക്ക് കുനിഞ്ഞു. മനസ്സിൽ ഹംസ ഒരിക്കലും മുഴുവിപ്പിക്കാൻ പറ്റാത്ത ഒരു പ്രഹേളികയായി വളരെ ജഡം എംബാം ചെയ്തു അടക്കിയ ആ പെട്ടി കൺവെയർ ബെൽറ്റിലൂടെ തിരിച്ചു പോകാൻ തുടങ്ങിയിരുന്നു. നന്ദി, നമസ്കാരം.